നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ജാപ്പനീസ് വാട്ടർ തെറാപ്പി ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്നതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് വെള്ളം വെച്ചിട്ടുള്ള ഒരു തെറാപ്പി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനകത്തെ സത്യാവസ്ഥയും അതുപോലെ മിഥ്യയും അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ പല നേരങ്ങളിൽ വെള്ളം ഉപയോഗിച്ച്, അതായത് നമ്മൾ സാധാരണ കുടിക്കുന്ന തിളപ്പിച്ചാർച്ച വെള്ളമോ പച്ചവെള്ളമോ ഫിൽറ്റേർഡ് വാട്ടറോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴായിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റി കുടിക്കുന്നതാണ് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു അര ലിറ്റർ വെള്ളത്തിന് അടുപ്പിച്ച്, അതായത് 200 to 250 ml അല്ലെങ്കിൽ അതിന് മുകളിൽ വെള്ളം, ഒരു 4 to 6 ഗ്ലാസ് വെള്ളം വരെ കുടിക്കുക, അത് എംപ്റ്റി സ്റ്റമക്കിൽ കുടിക്കുക എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആ എംപ്റ്റി സ്റ്റമക്കിൽ തന്നെ വെള്ളം കുടിക്കുന്നത്, ഒരു പക്ഷേ ഒരു പഠനം സൂചിപ്പിക്കുന്നത് നമ്മൾ പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ബെഡ് കോഫി എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. നമ്മളെപ്പോഴും പലപ്പോഴും വിചാരിക്കാറുണ്ട് പല്ല് തേക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ കുടിക്കുന്നതെന്ന്. പക്ഷേ അത് നമ്മുടെ വായ്ക്കകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്, നമ്മുടെ ഡൈജഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് വരത്തില്ല എന്നൊരു പഠനം ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അത് എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ 4 to 6 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഡയബറ്റീസോ ഹാർട്ട് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ട്രബിളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റം വരുത്തരുത്. അതിപ്പോൾ വെള്ളം കുടിക്കുന്നതാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാം ആ ഒരു അഡ്വൈസ് പ്രകാരം മാത്രമേ ചെയ്യാവൂ. അങ്ങനെ വരുമ്പോൾ ഈ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഈ 4 to 6 ഗ്ലാസ് വരെ വെള്ളം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സോ ഒന്നും കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അസുഖമുള്ളവർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക, അതാണ് ഒരു കാര്യം. ഇനി സാധാരണ ഉള്ളവർക്ക് ഈ 4 to 6 വരെ എന്ന് പറയുന്നത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരു ആദ്യം ഒരു രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞൊരു 2 weeks കഴിയുമ്പോൾ നമുക്കതൊരു 3 ഗ്ലാസ് ആക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ക്രമേണ നമുക്ക് ചെയ്യാം. പിന്നെ ഈ 4 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന് ചെറിയ ചെറിയ ഇൻറ്റർവെൽസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 1 മണിക്കൂറിനകത്ത്, രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറിനകത്ത് തന്നെ ചെറിയ ചെറിയ ഇൻറ്റർവെൽസ് ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സസൈസിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് യൂഷ്വലി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സസൈസിന് മുമ്പ് അമിതമായി വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്ട്രെയിനേഴ്സ് ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം വയറെപ്പോഴും കുറച്ചൊരു എംറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചേ ഫില്ലാക്കിയിടുക. അതിപ്പോൾ ഫുഡ് കൊണ്ടായാലും വെള്ളം കൊണ്ടായാലും ഫുഡ് കഴിക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലാതെ വെള്ളമാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് മാത്രം മതി, അല്ലാതെ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഈ വയറുളുക്കി എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് എക്സസൈസിന് മുമ്പ് ഒരു മിതമായ രീതിയിൽ മതി. ഇനി എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കുറേ തണുത്ത വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കുടിക്കാൻ പാടില്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് ദഹന വ്യവസ്ഥയായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കറിയാം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നന്നായിട്ട് കൂടുകയാണ്, ബോഡി ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി സ്വെറ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ദാഹം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ടോൺസിലൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ ജലദോഷം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു നോർമൽ ടെമ്പറേച്ചറോ ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ അല്പാൽപ്പം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ തണുത്ത വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇൻ ബിറ്റ്വീൻ എക്സസൈസ് നിങ്ങൾക്ക് ചെറിയ ചെറിയ സിപ്സ് ആയിട്ട് എടുക്കാം. ചെറിയതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓരോ കവിള് ചെറിയ കവിള് വെള്ളം അങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ പറ്റും. അതാണ് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ നിന്നുകൊണ്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, ഇരുന്നു കൊണ്ടേ കുടിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഒരു പോസ്ചറിൻ്റെ കാര്യത്തിൽ പല ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മെഡിക്കലി പറയുകയാണെങ്കിൽ
അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് കിടന്നുകൊണ്ട് കുടിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പം നമ്മൾ നിന്നുകൊണ്ട് കുടിച്ചാലും ഇരുന്നുകൊണ്ട് കുടിച്ചാലും ഒക്കെ നമ്മുടെ സ്റ്റമക്ക് ഒരേ പൊസിഷനിൽ തന്നെയാണ്. അതല്ല കിടന്നുകൊണ്ടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് ശ്വാസകോശത്തിലേക്കൊക്കെ അതിൻ്റെ കണിക വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഒരു സ്ട്രെയിറ്റ് ഉള്ള ഒരു പൊസിഷൻ ഇരുന്ന് നമുക്ക് കുടിക്കാം. പിന്നെ ഒരേ സമയം ഒരുപാട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു മിഥ്യാധാരണയാണ്. നമ്മുടെ ആവശ്യത്തിന് സാവകാശം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വെള്ളം കുടിക്കാം. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിലർ ബോട്ടിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ ഒരു പൊസിഷനിൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് രണ്ട് പൈപ്പും ഫുഡ് പൈപ്പും അതുപോലെ വിൻ പൈപ്പ് എന്ന് പറയുന്നത് രണ്ട് പൈപ്പാണ്. ഒരു ഫ്ലാപ്പ് വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യുന്നത്. ഒന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് വിൻഡിൻ്റെ അടയും, അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഫുഡിൻ്റെ അടയും. അങ്ങനെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഇതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമയും അങ്ങനത്തെ സഫൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരെ ഇരുന്നിട്ടുള്ള പൊസിഷനിൽ വെള്ളം കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഇരുന്ന് നിന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പം രാത്രി വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു അതൊരു തെറ്റായ ധാരണയാണ്. രാത്രിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അത് നമ്മൾ കുടിച്ചിരിക്കണം. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ പല ജേർണൽസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ഫോളോ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ രാജ്യങ്ങളിലുള്ള ക്ലൈമറ്റോ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഇന്ത്യയിലുള്ളതോ പ്രത്യേകിച്ച് കേരളത്തിലുള്ളതോ. നമ്മളൊരു മോഡറേറ്റ് ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു താപനില, അതായത് നമ്മൾ അമിതമായിട്ട് ചൂടുള്ളതോ ഒരുപാട് തണുത്തതോ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് തണുത്ത വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് വേർത്തിട്ടൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്ക് ടോൺസിലൈറ്റിസ് പോലുള്ള പ്രശ്നം വരാം, അതല്ല ജസ്റ്റ് ഇൻഫെക്ഷൻ വരാം, തുമ്മൽ വരാം, ജലദോഷം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു റീസൺ. അതുപോലെ അമിതമായി ചൂടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം നമ്മുടെ മ്യൂക്കസ് ലൈനിങ്, അതായത് തൊണ്ടയും അതിൻ്റെ ബാക്കി താഴോട്ടുള്ള ഭാഗങ്ങളും ഒക്കെ ചെറിയ പൊള്ളൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത് ഈ ചെറിയ ചൂടുവെള്ളമോ ചെറിയ തണുത്ത വെള്ളമോ കുടിക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. നല്ല തിളച്ച വെള്ളവും, അതായത് ഇപ്പോൾ അടുപ്പിൽ നിന്നെടുത്ത് അതുപോലെ കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ എക്സ്ട്രീം ഐസ് ആയിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ട്, അവരുടെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ അത് ദഹനത്തിന് തന്നെ ചെറിയ രീതിയിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വലുതായിട്ട് ബാധിക്കത്തില്ല, ചെറിയ രീതിയിൽ ബാധിക്കാം. പിന്നെ എല്ലാവരും ചോദിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടത്തില്ല ഡോക്ടർന്ന് പറയാറുണ്ട് വെള്ളം കുടിക്കാൻ പറയുമ്പം. അപ്പോൾ അങ്ങനെ വയറ് കൂടുന്നതായിട്ട് ഇതുവരെ ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല. അതേതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് അങ്ങനെ വയറ് ചാടുകയില്ല. ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. അതായത് ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും രണ്ടേ രണ്ട് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഇനി നമുക്ക് എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾക്ക് വെള്ളമേ തരത്തില്ല, വെള്ളം ചോദിക്കും ഒരു സ്പൂൺ വെള്ളം, അല്ലെങ്കിൽ ഞങ്ങൾ അരി കഴുകിയ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. അത്ര പോലും വെള്ളം കൊടുക്കത്തില്ല, കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വയറ് ചാടുന്ന. അത് തെറ്റായ ഒരു ധാരണയാണ്. ദയവചെയ്ത് നിങ്ങൾ വീട്ടിലുള്ളവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുകയോ ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ആയാലും എന്ത് തന്നെ ആയാലും വാട്ടർ ഡയറ്റ് ആയാലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശരാശരി ഒരാൾക്ക് ഇപ്പം ഒരു എങ്ങനെയാണ് നമ്മൾ വേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ജോലിയുടെ സ്വഭാവം, അതുപോലെ പ്രായം, അതുപോലെ അയാൾ വേർക്കുന്ന രീതി, ശരീരഭാരം, ഇങ്ങനെ പല കാര്യങ്ങളെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് അയാൾക്ക് എത്ര വെള്ളം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യന് ശരാശരി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട മൂത്രത്തിൻ്റെ അളവും ഇതിനകത്തൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. ഒരു 1.5-2 ലിറ്ററിന് അടുപ്പിച്ച് ഏകദേശം മൂത്രം ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് പുറത്ത് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ എക്സസ് ആയിട്ടുള്ള, അതായത് മെറ്റബോളിസത്തിന് ശേഷം നമുക്ക് യൂറിയ, യൂറിക് ആസിഡ് അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം പുറന്തള്ളപ്പെടണം. അത് ഏത് സോഴ്സ് വഴിയാണ്? മൂത്രം വഴിയാണ് കൂടുതലും പുറത്ത് പോകേണ്ടത്.
അതുകൊണ്ട് തന്നെ അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനെ പുറത്ത് കളയാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്തിട്ട് യൂറിക് ആസിഡ് പോലെ അതല്ലെങ്കിൽ റീനൽ സ്റ്റോൺ, അത് കിഡ്നിക്കകത്ത് പല ഭാഗങ്ങളിലായിട്ട് മൂത്രത്തിൽ കല്ല് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അഡ്വൈസിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ ഒരു 2 മുതൽ 2.5 ലിറ്റർ വരെ മിനിമം വെള്ളം കുടിച്ചിരിക്കണം. അതല്ല, അതിന് മുകളിൽ ഇപ്പം ശരീരഭാരം ഒരു 100 കിലോയ്ക്ക് മുകളിലാണ്, അല്ലെങ്കിൽ അമിതമായി വിയർക്കുന്നു, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിന് ഇപ്പം ആദ്യത്തെ മൂത്രത്തിന് ഒരു ചെറിയ മഞ്ഞ നിറവും പിന്നെ ഒഴിക്കുമ്പം താരതമ്യേന ക്ലിയർ ആയിട്ടുള്ള മൂത്രമാണ് നമുക്ക് പോവേണ്ടത്. അതല്ലാതെ ഇപ്പം നല്ല മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഓറഞ്ചിനോട് അടുപ്പിച്ച നിറമോ മൂത്രത്തിൻ്റെ രൂക്ഷമായ ഗന്ധം വരികയോ അതല്ലെങ്കിൽ പെയിൻ വരികയോ നീറ്റൽ വരികയോ അടിവയറ വേദന വരികയോ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളതാണ്. അതിൽ സ്കിന്നിൽ ചുളിവുകൾ വീഴാം, ചുണ്ട് നന്നായി ഉണങ്ങാം. നമ്മളിപ്പം സ്കിന്നിൽ പോറി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാല് വിണ്ട് കീറുന്നത് ഒരു സിംറ്റമാണ്. മുടി പൊഴിഞ്ഞു പോകാം. താരൻ എന്ന് നമ്മൾ പറയുന്ന ഡ്രൈനസ് ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇനി ചിലർ പറയുന്നത് ഒക്കെ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമിതമായി വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 4, 5, 6 ലിറ്റർ ഞാൻ ഇടയ്ക്ക് ഒരാൾ കണ്ടപ്പോൾ 8 ലിറ്റർ വെള്ളം കുടിക്കുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് തന്നെ അത്ഭുതം തോന്നി, അത്രയും വെള്ളം കുടിക്കാമോ എന്നുള്ളൊരു എനിക്ക് അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം അതുകൊണ്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം അത് മതി. ഇനി അമിതമായിട്ട് ഈ പറഞ്ഞ മാതിരി 2.5 അതിനും മുകളിൽ ദാഹം ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. നിങ്ങൾ വെള്ളം നന്നായി കുടിക്കുക. അതിൽ തന്നെ ശുദ്ധമായ തിളപ്പിച്ചാറച്ചതോ ഫിൽട്ടർ ചെയ്തതായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇനി തേനിൻ്റെ നാരങ്ങനീരിൻ്റെ ഒക്കെ കാര്യം ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇട്ട് വെള്ളം കുടിക്കാമെന്ന്. കാരണം ഞാൻ ചില എപ്പിസോഡിൽ പറയാറുണ്ട് ഒന്നും ഇട്ട് കഷായം പോലെ ആക്കി കുടിക്കരുതെന്ന്. അപ്പോൾ ഈ തേനിൻ്റെ നാരങ്ങനീരും പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ രാവിലെ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ എപ്പോഴായാലും കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കുടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം അത് നല്ല ഡൈല്യൂട്ടഡ് ഫോമിൽ കുടിക്കുകയാണെങ്കിൽ അത് വൈറ്റമിൻ സി ആണ്, ശരീരത്തിന് നല്ലതാണ്. അത് ചെറിയ ചൂടുവെള്ളത്തിലായാലും പ്രശ്നമില്ല. അതൊന്ന്. ഇനിയിപ്പോൾ തേനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അമിതമായി ചൂടുവെള്ളത്തിലോ അമിതമായി തണുത്ത വെള്ളത്തിലോ അല്ലാതെ നോർമലി നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ തേന് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ചെയ്തിട്ട് നമ്മൾ നന്നായി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസം കൂടും. അപ്പോൾ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പം ഹെൽത്ത് വീഡിയോ ഇടുന്നുണ്ട്, ഞാനിപ്പം ട്രാവലോഗിൻ്റെ വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ പേഷ്യൻസോ അല്ലെങ്കിൽ ബാക്കി കാണുന്നവരെല്ലാം വിളിച്ചേക്കും, ഡോക്ടർ ഇപ്പോൾ ക്ലിനിക്കിലില്ലേ അല്ലെങ്കിൽ എന്നാ തിരിച്ചു വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ യാത്ര ചെയ്ത് നടക്കാനൊന്നും പറ്റത്തില്ല. ഞായറാഴ്ചയോ ചിലപ്പോൾ തിങ്കളാഴ്ചയോ മാത്രമേ ഈ യാത്രകൾ പോകാറുള്ളൂ. ബാക്കി എല്ലാ സമയവും ഞാൻ എൻ്റെ ക്ലിനിക്കിൽ തന്നെയുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ക്ലിനിക്ക് വിട്ട് പോകാൻ പറ്റത്തില്ല. പേഷ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചില സമയമാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടും ട്രാവലോഗിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ എന്തായാലും ട്രാവലോഗിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഹെൽത്ത് വീഡിയോസിലും ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വെച്ച് ജനറലായിട്ട് കുറേ അധികം പേര് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ബാക്കി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.